ഹലോ, ഇന്ന് ചീമാസ് കിച്ചണിൽ ഒരു ഫിഷ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അയല മീനാണ് ഫിഷ് ഫ്രൈക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ മിക്സിങ്ങിനായിട്ട് കൊക്കനട്ട് ഓയിൽ 1 ടേബിൾ സ്പൂൺ. ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കാണുന്നത് പോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാണുന്നില്ലേ? ഇനി മിക്സിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടിരുന്ന് മെല്ലെ മെല്ലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇതിനൊന്ന് പുരട്ടൻ ഭാഗത്തിന് മിക്സ് ചെയ്ത് വെക്കാം. കാണുന്നില്ലേ? ഈ ഒരു ഭാഗത്തിന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഫിഷ് എടുക്കാം. ഇവിടെ എനിക്ക് കിട്ടിയ അത്യാവശ്യം വലിയൊരു ഫിഷാണ്. 2 അയലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ മേലെ ജസ്റ്റ് ഒന്ന് പുരട്ടുന്നതിന് മുൻപ് വരയിട്ട് വെച്ചിട്ടുണ്ട്. കത്തി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നതിനായിട്ട് ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മീനും മസാല പുരട്ടിയതിന് ശേഷം നമുക്കിതിനൊന്ന് ഫ്രിഡ്ജിൽ 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമുക്ക് വെച്ചു തുടങ്ങാം. 1/2 അവറിന് ശേഷം ഞാനൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഫിഷിനെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. വൃത്തിയാക്കിയതിന് ശേഷം ഏകദേശം 650 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാല തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എടുക്കുന്ന സമയത്തും ഫിഷിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള മസാല തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരു 5-6 മിനിറ്റിന് ശേഷം ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഫിഷ് ഫ്രൈ എന്ന് പറയണത്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതിൽ ഉണ്ടാക്കാനായിട്ടില്ല. നമുക്കിതിനൊന്ന് 5-6 മിനിറ്റിന് ശേഷം, ഒരു 5 to 6 മിനിറ്റിന് ശേഷം നമുക്കിതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം, മറിച്ചിട്ട് കൊടുക്കാം. കാണുന്നില്ലേ? നമുക്ക് ഇതിൻ്റെ മറ്റേ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അയല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, വീഡിയോ എല്ലാവരും കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.